നമസ്കാരം മതനിരപേക്ഷ സഖ്യത്തിനെതിരെ വിശാലമായ കൂട്ടുകെട്ടുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അജമാത്ത് ഇസ്ലാമിയുമായി മുന്നണി ഉണ്ടാക്കാനാണ് കോൺഗ്രസ് തീരുമാനം പോപ്പുലർ ഫ്രണ്ടുമായും എസ്ഡിപിഐയുമായും അവർ മുന്നണി ഉണ്ടാക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു ബിജെപിയുമായും ജമാഅത്ത് ഇസ്ലാമിയയും കൂട്ടുപിടിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മോഡൽ പരീക്ഷണത്തിനാണ് യുഡിഎഫ് തയ്യാറെടുക്കുന്നത് കോൺഗ്രസ് മതേതരത്വ നിലപാടുകൾ കൈയൊഴിഞ്ഞ ഈ നീക്കത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു മുസ്ലിം ലീഗിനെ ഫലത്തിൽ നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യയ ശാസ്ത്രമാണ് ജമാഅത്തിനെ എതിർത്തവരായിരുന്നു അവർ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ്ഡിപിഐയുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന നില മുസ്ലിം ലീഗിന് വന്നിരിക്കുകയാണ് തുർക്കിയിലുള്ള മ്യൂസിയം മുസ്ലിം പള്ളിയാക്കിയപ്പോൾ അനുകൂലിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ് അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിച്ചത് ലീഗിന്റെ നിലപാടിൽ വന്ന മാറ്റമായിരുന്നു അത് എന്നാൽ കോൺഗ്രസ് മതേതരത്വ നിലപാടുകൾ കൈയൊഴിഞ്ഞ ഈ നീക്കത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിയുടെ ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ആർഎസ്എസിന്റെ സമാന്തര പ്രസ്ഥാനമാണ് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി ധാരണയിലെത്താനാണ് യുഡിഎഫ് ശ്രമിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത യുഡിഎഫിന്റെ 20,000-ഓളം വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചാണ് അവർ ജയിച്ചത് സമാന രീതിയിൽ ബിജെപിയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഉപയോഗിച്ച് ഒരു നേമം മോഡൽ പരീക്ഷണം നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത് കേരളത്തിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്ങനെയെങ്കിലും 7-8 സീറ്റുകൾ കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത് കേരളത്തിലൊരു തൂക്ക് മന്ത്രിസഭ വരികയാണെങ്കിൽ ബിജെപിക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങളെ മാറ്റാനാണ് അവരുടെ ശ്രമമെന്നും കോടിയേരി പറഞ്ഞു ആർഎസ്എസുമായി രഹസ്യബന്ധത്തിനും യുഡിഎഫ് ശ്രമിക്കുന്നുണ്ടെന്നും കോടിയേരി ആരോപിച്ചു എന്നാൽ ആർഎസ്എസുമായി ചർച്ച ചെയ്യാൻ കോട്ടയം എംഎൽഎ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആർഎസ്എസ് കാര്യാലയത്തിൽ പോവുകയുണ്ടായി ഇത് എന്തിനാണെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കേണ്ടതാണ് ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണവും അന്വേഷിക്കണം ബിജു രമേശ് പണം നൽകിയെന്ന രമേശ് ചെന്നിത്തല ശരിവച്ചിട്ടുണ്ട് ജോസ് കെ മാണി ബിജു രമേശിന് പണം വാഗ്ദാനം ചെയ്തു എന്നാണ് ആരോപണം പണം നൽകിയതായി ആരും പറഞ്ഞിട്ടില്ല എന്നും കോടിയേരി പറയുകയുണ്ടായി മതനിരപേക്ഷ കേരളം സംരക്ഷിക്കാനാണ് ഇടതു ജനാധിപത്യ മുന്നണി കേരളത്തോട് അഭ്യർത്ഥിക്കുന്നത് യുഡിഎഫിനോട് അടുത്തു നിൽക്കുന്നവർ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി നിന്നാൽ സിപിഎമ്മും എൽഡിഎഫും അവരുമായി സഹകരിക്കും ഇന്നത്തെ ഇടതിനെ കൂടുതൽ വിപുലീകരിക്കാൻ നിലവിലെ രാഷ്ട്രീയം സഹായിക്കുകയാണെന്നും കോടിയേരി വ്യക്തമാക്കി